ഞാൻ കണ്ടൂരാണ് അങ്ങനെ കണ്ടൂരന്നെ. ഓക്കെ എന്തായാലും സാധാരണ ആൾക്കാർ കമന്റ് ചെയ്യും. ഓക്കെ എന്നാൽ ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാർ
ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക, ആ ഒരു വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, ഓടെ നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ആ സിപ്ലൈൻ അടിച്ച് പോകുന്നത് നിൽക്കണം. അവിടെ കാട്ടുവാഴ നോക്കുകയാണ്. ഓക്കെ, എന്നാലും നമ്മൾ ഫസ്റ്റ് ഈ എടുത്ത ഒരു ഓർമ്മയുണ്ടായിരിക്കും സിപ്ലൈൻ അടിച്ച് പോകുന്നത്. സോ എന്നാലും അത് മനസ്സിൽ വെച്ചാൽ വെച്ചിട്ട് അവന്മാരെ കൊല്ലാൻ വിചാരിച്ചു വന്നിരിക്കുന്നത്. സോ സിപ്ലൈൻ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും എവിടെ സിപ്ലൈനിന്ന് അടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കിയത് കാട്ടുവേടെ കാടുകളൊക്കെ നോക്കുമ്പോൾ താഴെ കൊടുത്ത് മിക്കവരും താഴെ ചാടിയ ചാൻസ് വളരെ കൂടുതലും. ഓക്കെ, കാരണം അതിൽ ലൈഫൊന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് അവനെ കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് നോക്കാൻ അപ്പത്തേക്ക് ബോർഡ് അടിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അവൻ അറിയത്തില്ലായിരുന്നു നമുക്ക് പുതിയതായിട്ടൊരു കിടുക്കാൻ പോലത്തെ ഒരു എന്താണ് ഗ്രാനേഡിന്റെ സ്കിൻ കിട്ടിയായിരുന്നു. പ്രീ ഓർഡർ അതായത് ഇപ്പോഴത്തെ ലൈപ്പാസ് പ്രീ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിടുക്ക സ്കിന്നാണ്. ഓക്കെ, തീയൊക്കെ കത്തും ആ ഒരു പമ്പിനൊക്കെ വന്നിട്ട് കിടക്കുമ്പോൾ തീയൊക്കെ കിട്ടുന്ന കിടക്കാൻ പോലത്തെ സ്കിന്നാണ്. സോ എന്തായാലും ആ ഒരു സ്കിൻ ഇഷ്ടപ്പെട്ടവർക്ക് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ ഇവന്റെ അടുത്ത് ഡബിൾ വട്ടർ ഡബിൾ വട്ടർ നൂബൻ ഒക്കെ ഡബിൾ വട്ടർ വാഴ നേരിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത് ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചത്ത് കൊടുക്കത്തില്ലാന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ നിന്നത്. ഓക്കെ, ഒരിക്കലും നമ്മൾ ചത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ലാസ്റ്റ് ഉണക്കാകുമ്പോൾ കുറെ പേര് വരുന്നുണ്ട്. ഓ ചേട്ടാ ചത്ത് പോകും ചേട്ടാ, എനിക്ക് എന്തിനാണ് അറിയത്തില്ല ചേട്ടാ, എനിക്ക് എന്റെ നേരത്തിൽ കൈയൊക്കെ വരക്കുന്നു കാലൊക്കെ വരക്കുന്നു ഒക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുഴപ്പമല്ല, നൈസായിട്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പണ്ടൊക്കെ അതൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അതായത് ലാസ്റ്റ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഒരു ഒരു പോയെങ്കിൽ ഒരു പോയെ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ കാര്യമായിട്ടാണ് ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും സിമ്പിളായിട്ടൊരു ബൂയൊക്കെ അടിക്കും. ഓക്കെ, പണ്ടത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഐ മീൻ ആ ഒരു കോൺസെപ്റ്റ് വന്നതിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലാസിക് മാച്ച് ഉണ്ടായിരുന്നില്ല, ക്ലാസിക് മാച്ചാണോ റാങ്ക് മാച്ച് ഉണ്ടോ ഏതോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഐ മീൻ റാങ്ക് മാച്ച് ഉണ്ടോ. ഓക്കെ, എന്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബൂയ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര 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 ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ബൂയൊക്കെ കിട്ടുവാണെങ്കിൽ എന്റെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത് ഞാനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഒക്കെ ബൂയ അടിച്ച സമയത്ത് വാട്സപ്പിൽ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വാട്സപ്പിൽ എവിടെയൊക്കെ സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് നിൽക്കുമായിരുന്നില്ല. ഓക്കെ, അമ്മാതിരി മാസമായിരുന്നു, ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. അതിനകത്താണ് നോക്കുവാണെങ്കിൽ ഒരിക്കലും സ്ഥലത്ത് കേട്ടിട്ടുള്ളൂ അത് ഏതൊരു കാട്ട് പോയിട്ട് ലാൻഡ് മൈൻ വെച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ആ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ലാൻഡ് മൈൻ ഒക്കെ വേറെ ലെവലിൽ യൂസ് ചെയ്യുന്നു. എന്റെ പഴയ ഗെയിം പ്ലേ വീഡിയോ കാണുന്ന ആൾക്കാരെ കാണാതെ. ഓക്കെ, എന്നാലൊക്കെ അതേപോലെ ഒരു കാര്യം മനസ്സിലാക്കി, അതേപോലെ നിങ്ങൾ ഫസ്റ്റ് അടിച്ച ബോയൊക്കെ മാക്സിമം രീതി സെലിബ്രേറ്റ് ചെയ്ത് ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് അടിച്ച ബോയക്കകത്ത് എത്ര കിലോ നിങ്ങൾ എടുത്തുണ്ടെന്ന് ചോദിച്ചു കമന്റ് ചെയ്യുക. ഓക്കെ, കാരണം ഒരു കാര്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ടു ഫിംഗർ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടു ഫിംഗർ ആണോ ത്രീ ഫിംഗർ ആണോ എത്ര ഫിംഗർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ട് ടു ഫിംഗർ ആണെന്ന്. ആ പറഞ്ഞ ആൾക്കാരൊക്കെ നൈസായിട്ട് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് കേൾക്കുക. അതായത് നിങ്ങൾ ടു ഫിംഗർ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫിംഗർ കൂടെ നൈസായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ചാടാൻ ആയിക്കോട്ടെ, മെടി വെക്കാൻ ആയിക്കോട്ടെ, ചുമ്മാ മെഡിക്കറ്റ് യൂസ് ചെയ്യാനോട്ടെ, പോട്ട് ആ ഒരു അലോക്കിലേക്ക് ക്രോണ ചെയ്യാൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഓക്കെ എന്തെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നല്ല എപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഉപകാര പറയുന്നു. ഓക്കെ, പണ്ടൊക്കെയാണ് ഞാൻ ചാടുന്നതിനായിരുന്നു ത്രീ ഫിംഗർ ആയിട്ട് യൂസ് ചെയ്തോണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ആ ഒരു മൈക്കിനൊക്കെ എടുത്തതായിട്ട് ആ ലെഫ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. ആ ലെഫ്റ്റ് ബട്ടൺ ഓൾവേസ് ഓൺ ആയി വെച്ചുകൊണ്ട് നൈസായിട്ട് ഫുൾ ടൈം ഇപ്പൊ ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഹെഡ്ഷോട്ട് അടിക്കാൻ വേണ്ടി മാത്രം നോക്കത്തില്ല. കാരണം M8 ഇല്ലെങ്കിൽ MP40 ഏത് തന്നെ ആയിരുന്നു ഞാൻ ഞെക്കി പിടിച്ച് നൈസായിട്ട് പെട്ടെന്ന് ഗ്ലൂ ആടും. ആ ഒരു ഗ്ലൂ ആടാനും അതായത് ഗ്ലൂ ആൾ എടുക്കാൻ നമ്മുടെ റൈറ്റ് നമ്മുടെ ആ ഒരു തമ്പില്ലേ, റൈറ്റ് കയ്യിലെ നമ്മുടെ തമ്പില്ലേ ടു ഫിംഗർ പോലത്തെ അത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യുക. അതായത് നമ്മുടെ ആ ഒരു ഗ്ലൂ ആൾ ഇടാൻ വേണ്ടി നമ്മുടെ ആ ഒരു ത്രീ ഫിംഗർ യൂസ് ചെയ്യും. സോ അത് മാസമാണ്. ഓക്കെ, എന്നാലും അത് മാത്രം നമ്മുടെ ഈ ഒരു വുഡ് പക്കറെ കിടക്കുമ്പോൾ വൺ ടാപ്പ് ഒക്കെ കാണാൻ പറ്റും ഈ ഒരു മാച്ച്. അതൊക്കെ സത്യം പറഞ്ഞാൽ അതിന്റെ വുഡ് പക്കറെ നമ്മൾ എന്താ നൈസ് ഹാക്ക് ചെയ്തെന്ന് പറയാൻ പറ്റും. അമ്മാതിരി ലെവൽ. ഓക്കെ, നൈസ് നോക്കുമ്പോഴത്തേക്കും ഗോഡ് ഓൺ ലെവൽ. ഗൈസ്, ആ ഒരു വൺ ടാപ്പ് ഇട്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക്. ഓക്കെ, മാക്സിമം ലൈക്ക് ചെയ്യുക. ആ ഒരു വൺ ടാപ്പ് ഇട്ടുമ്പോഴേക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ലൈക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വൺ ടാപ്പും കൂടെ അടിക്കാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മിക്കവാറും ഞാനല്ലോ വുഡ് പക്കറെ ഹാക്ക് ചെയ്ത് നിങ്ങൾ വിചാരിക്കും അമ്മാതിരി വിലയ്ക്ക് പോകാൻ പറ്റുമോ. ഓക്കെ, എന്നാലും ഒത്തിരി ഇപ്പോൾ ഇവരുടെ ഇമാറ ടീമാണെന്ന് തോന്നുക. നൈസായിട്ട് ഒളിച്ചു കാണാൻ മക്കളെ പുറത്ത് വന്നിട്ട് നമ്മൾ നൈസായിട്ട് ഇമോട്ട് കിട്ടും. ആ ഇമോട്ടിൽ അവൻ വീട് പോയി തന്നെ രണ്ട് ഡാമേജ് എന്തെങ്കിലും അവൻ പോയിട്ടുണ്ട്. ഓക്കെ, അവരുടെ നൈസായി പുഷ് ചെയ്ത് നേടും കൂടെ വലിയ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓട്ടി വന്ന് ഏറ്റാട്ടി കിട്ടിക്കാൻ പോലെ അടിച്ച് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് മാത്രമല്ല നൈസായിട്ട് ചുമ്മാ ഗ്ലൂ വാൾ കൂടെ ഇടുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ്. കാരണം ഇപ്പോൾ ഒരു സ്കോഡൊക്കെ വൈപ്പെടുത്ത് നമ്മൾ മാസയ്ക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലൂ വാൾ ഇട്ടിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട്. അതായത് ഒരു സ്കോഡിനൊക്കെ വൈപ്പെടുത്ത് റിമോട്ട് അല്ലെങ്കിൽ ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഐ മീൻ ലാസ്റ്റ് തവനെ കൊന്നു കഴിയുമ്പോഴായിരിക്കും ഏതെങ്കിലും കാട്ടുപോലെ ഏതെങ്കിലും ഒരു കാട്ടുപാല വന്ന് വെടിവെക്കുന്നത്. അത് വൻ ദുരന്തം പിടിച്ചൊരു അവസ്ഥയാണ്. ഓക്കെ, അങ്ങനെ ചത്തിട്ട് ആൾക്കാർ ജസ്റ്റ് കമന്റ് ഞാൻ ഒരുപാട് വട്ടം അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്കോഡ് വൈപ്പ് ചെയ്താൽ നൈസായിട്ട് പെട്ടെന്ന് തന്നെ ഗ്ലൂ ആടും, സ്കോഡ് വൈപ്പോട്ട് ഇപ്പോൾ ആരെയും വന്ന് അപ്പം തന്നെ ഗ്ലൂ ആടും. ഓക്കെ, ഈ സമയത്ത് കാര്യം പറയാം. അതായത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരു റിഡീം കോഡ് നമ്മുടെ ഒരു ചാനലിനകത്തേക്ക് നമ്മുടെ വീഡിയോസ് അത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗെയിം പ്ലേ വീഡിയോസ് ഉണ്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോസ് അങ്ങനത്തെ വീഡിയോസിനൊന്നല്ല. അതായത് നമ്മളിപ്പോൾ ഗെയിം പ്ലേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് ഇല്ലേ സോളോ വേഴ്സസ് കൂടെ കളിക്കുന്നതിനകത്ത് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് വീഡിയോ ഉണ്ടായിരിക്കും. അങ്ങനെ കളിക്കുന്ന ഗെയിം പ്ലേ വീഡിയോക്കകത്ത് ഒരു കിടക്കാൻ പോകത്ത് ഒരു റിഡീം കോഡ് വെക്കുന്നുണ്ട്. അത് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാലും അതുകൊണ്ട് ഒരുപാട് ഒരു എന്താ നമ്മുടെ 1 MP40 ഒക്കെ പെർമനന്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞു കിട്ടും. വളരെ സന്തോഷം. അതേപോലെ എനിക്കൊരു 1 MP40 കിട്ടുന്നുണ്ടായിരുന്നു. അതിന്റെ ബസീസ് സേവലാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സേവനത്തല്ല. സോ എന്നാലും ആ ഒരു കമന്റ് ടീമിൽ എവിടെ ബ്രോ ബ്രോന്റെ 1 MP40 എവിടെ ആ ഒരു ക്വസ്റ്റിന് ചോദിച്ചേക്കത് ആ ഒരു കാര്യം മനസ്സിലാക്കും. ഓക്കെ, പറയുന്നത് മനസ്സിലാക്കണല്ലോ. ഓക്കെ, അതിന്റെ ബ്രസീൽ സേവലാണ് കിട്ടിയിരിക്കുന്നത്, ഇന്ത്യൻ സേവലല്ല. ഞാൻ ഇപ്പോൾ ബ്രസീൽ സേവൽ കളിക്കുന്നുണ്ട്. ഓക്കെ ഡോട്ട്, ആ ഒരു കാര്യം മനസ്സിലായല്ലോ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ ആ ഒരു റിഡീം കോഡിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ നല്ല പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു റിഡീം കോഡ് കാണാൻ പറ്റുന്നത്. ആ ഒരു റിഡീം കോഡ് നെയ്സായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇപ്പോൾ റിഡീം ചെയ്യുക. അല്ല, നമ്മുടെ ആ ഒരു പണ്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഫ്രീ ഫയറിനകത്ത് റിഡീം കോഡ് ഉണ്ടല്ലോ, അതല്ല ഈ സാധനം. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറത്ത് വരുന്ന ആ ഒരു റിഡീം കോഡാണ്. അത് യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ചെയ്ത് നോക്കിയാൽ മതി. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഹൗ ടു യൂസ് റിഡീം കോഡ് അടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആരെങ്കിലൊക്കെ ചെയ്ത് കിട്ടുന്നതായിരിക്കും. സ്വന്തം അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗെയിമിംഗ്
അതാണ് പവർ. 335 കിടുക്കം പോത്തൊരു വൺ ടാപ്പ്. ഓക്കെ, അവനെ കംപ്ലീറ്റ് ആക്കി നമ്മൾ മെസ്സി കാണിച്ച് എന്റെ പറഞ്ഞു ഞാൻ തന്നെ പ്രോയാണ്, ഞാൻ തന്നെ വേറെ ലെവൽ മാസം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് അഹങ്കാരം കൂടി പോയി. ഓക്കെ, ഇനിയും നോക്കട്ടെ അക്കു കുഞ്ഞ് അതും കവർ ഒന്നും എടുക്കണ ആവശ്യം നിൽക്കുവാണ്. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് വന്നതാണ്. അതായത് ഇപ്പോൾ കുറേ കിലോ കാര്യങ്ങളൊക്കെ മാസ് ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു കോൺഫിഡൻസ് വന്നു, കാരണം കൂടെയുള്ളവരൊക്കെ പൊട്ടന്മാരാണ്, ഞാൻ മാത്രമേ മാസ് എന്നൊക്കെ എനിക്കൊരു തോന്നൽ വരും. സോ അങ്ങനെ വന്നാൽ പൊന്നടിയാ തീർന്നു. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ഗൈസ്, ഈ ഒരു മാസത്തിൽ എനിക്ക് അതേ സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരുത്തരാഴ്ചപ്പോഴത്തേക്കും മേളിലേക്ക് നോക്കാൻ പറ്റില്ല, ഒരു കാറ്റുവാട മണ്ടയ്ക്ക് തടിച്ചു പോകുന്നുണ്ട്. അവന്റെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഹെഡ് കയറും. അവർ കഴിഞ്ഞ ശ്രദ്ധിച്ചില്ല. സോറി ഗൈസ്, നമ്മൾ ഈ ഒരു മിസ്റ്റേക്ക് ഇനി ഒരിക്കലും പറ്റില്ല. ഓക്കെ, നമ്മൾ ഇരുമ്പോൾ എങ്ങനെയൊക്കെ ചെത്തിട്ടുണ്ടോ, ഞാൻ ചാകുന്നതായിട്ട്, ഞാൻ ലാസ്റ്റ് ബോയി അടിക്കാത്ത വീഡിയോ വളരെ കുറച്ച് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്നതിനകത്ത് ഞാൻ ചത്ത രീതി അങ്ങനെ നോക്കുക. അതിനകത്ത് ഈ രൂപ നമ്മൾ സോണിനകത്തോട്ട് ചെത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ സോണിനകത്തോട്ട് ചാവൂല, ഞാൻ മൊത്തം നോക്കി നിന്നോളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ സറൗണ്ടിങ്സ് ആളെ നോക്കാതെ ഇനി ചാകത്തില്ല. ഓക്കെ, നൈസായിട്ട് മേളിൽ അവൻ നിന്നുകൊണ്ട് അവനെ നോക്കാത്തതുകൊണ്ട് മാത്രം നമ്മുടെ ചത്ത സോണി ഇനി അങ്ങനെ ഒരിക്കലും നമ്മൾ ചാകത്തില്ല. നമ്മുടെ മിസ്റ്റേക്ക്, നമ്മളെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചത്ത, അത് എങ്ങനെയാണ് ചത്ത നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അത് ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളെ കൊല്ല വേറെ ആർക്കും കഴിയത്തില്ല. കാരണം നമ്മൾ മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റാക്കി നമ്മൾ വരുവാണ്. ഇതിനാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ടൂർണമെന്റിലൊക്കെ ഇതൊക്കെ വളരെ ഉപകാരപ്പെടും. സോ ടൂർണമെന്റ് മാത്രമല്ല, നിങ്ങൾ ഡെയിലി കളിക്കുമ്പോൾ ഉപകാരപ്പെടും. എന്നാലും ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ കിടുക്കാനായിട്ട് വിടണം. അതൊരു ബൈ. ഓക്കെ.